ഇന്ന് ഞാൻ ചെയ്ത് കാണിക്കുന്നത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കപ്പ പുഴക്കിൻ്റെ റെസിപ്പിയാണ് അപ്പോൾ ഇതേ രീതിയിൽ ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ ഒരിക്കലെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നമ്മൾ ഈ കപ്പ പുഴുങ്ങുന്നതൊക്കെ പല രീതി ചെയ്യുമല്ലോ അപ്പോൾ ഇത് ഈ ഒരു വേറെ ഇതൊരു വേറൊരു മെത്തഡായിട്ട് ഞാൻ ഒരുപാട് രീതിയിലുള്ള ഞാൻ നേരത്തെ ഇട്ടിട്ടുണ്ടായിരുന്നു അതിൽ നിന്നൊക്കെ കുറച്ച് വ്യത്യസ്തമായിട്ടുള്ള രീതിയാണ് ഇത് അപ്പോൾ നമുക്കിത് എങ്ങനെ ചെയ്യാമെന്നത് നോക്കാമേ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു ഒന്നര കിലോ കപ്പ എടുത്തിട്ട് വൃത്തിയാക്കിയിട്ട് ചെറുതായിട്ട് അരിഞ്ഞരിഞ്ഞെടുത്ത് കഴുകി വെച്ചിരിക്കുന്നതാണ് അപ്പോൾ ഇത് ഞാൻ ഇച്ചിരി പെട്ടെന്ന് വേവുന്ന ആയതുകൊണ്ട് ഞാൻ കുത്തി കൊത്തിയായിട്ട് അരിഞ്ഞിരിക്കുന്നത് ഇതൊക്കെ നേരത്തെ ഞാൻ കാണിച്ചതുകൊണ്ടായിട്ട് പിന്നെ അത് റിപ്പീറ്റ് ചെയ്തില്ലൊന്നും കാണിക്കാത്തത് ഇപ്പോൾ ഒത്തിരി വേവാത്തതൊക്കെ ആണെങ്കിൽ ചെറുത് നൈസായിട്ടൊന്ന് കീറി കീറി ഒന്ന് അരിഞ്ഞെടുത്താൽ മതി അപ്പോൾ പെട്ടെന്ന് വെന്ത് കിട്ടും അപ്പോൾ ഇതിലേക്ക് നമ്മൾ മീര വെള്ളം ഒഴിച്ച് കൊടുക്കണം എന്നിട്ട് നമുക്കിത് അടച്ച് വെച്ച് വേവിക്കാൻ വെക്കാം ഇത് എൻ്റെ തീയതി അല്ലെങ്കിൽ പെട്ടെന്ന് വെന്ത് ഇട്ടുന്നതാണ് ഇപ്പം നല്ലപോലെ തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഞാൻ തീ കുറച്ചിടുകയാണ് എന്നിട്ട് ഒരു ഇരുപത് മിനിറ്റ് കൂടെ വരുന്നപ്പോഴത്തേക്ക് എൻ്റെ കപ്പ് ഇത് വെന്ത് വന്നിട്ടുണ്ട് അപ്പോൾ ഇനി ഇല്ലേക്കെന്നുണ്ടല്ലോ വെന്ത് കഴിയുമ്പോൾ ഞാൻ ഇതിലേക്ക് ഉപ്പ് ഇട്ട് കൊടുക്കുവാണ് ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ ഒന്നും കൂടെ ഒന്ന് തിളപ്പിച്ചെടുത്തിട്ട് അങ്ങ് ഓഫ് ചെയ്തിട്ട് ഊറ്റിയെടുക്കുവാണ് ചെയ്യുന്നത് പിന്നെ നമുക്ക് ഉപ്പ് വേണമെങ്കിൽ പിന്നീട് ചേർത്ത് കൊടുക്കാം കാരണം നമ്മൾ ഇനി ഇതിനകത്തൊരു മസാല നമ്മളെല്ലാം കൂടെ ഉള്ളി കൂടെ വയറ്റി ഇടുന്നുണ്ട് ആ സമയത്ത് വേണമെങ്കിൽ ഉപ്പ് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കാം ഉപ്പൊക്കെ ചേർക്കുമ്പോൾ ഓരോരുത്തരുടെ അളവനുസരിച്ച് വേണം ചേർത്ത് കൊടുക്കാൻ ഇപ്പം ഞാൻ അത് ഊറ്റിയെടുത്തുകൊണ്ട് വന്നിരിക്കുന്നതാണ് ഇനി ഇത് നമുക്ക് മാറ്റി വെക്കാം എന്നിട്ട് ഇതിനകത്തോട്ട് ചേർക്കേണ്ടത് നമുക്ക് ഉള്ളിൽ അത് വെളിച്ചെണ്ണയിൽ വേണം കേട്ടോ വഴറ്റിയെടുക്കാൻ എല്ലാം കൂടെ പലകൂടെ ഒരു ടേബിൾ ഒരു പാൻ വെച്ചിട്ട് ഒരു ടേബിൾ സ്പൂണാണ് വെളിച്ചെണ്ണ ഒഴിച്ചിരിക്കുന്നത് വെളിച്ചെണ്ണ ചെയ്യുമ്പോഴേക്കും നല്ലൊരു ടേസ്റ്റിനെ കിട്ടുന്നത് അതില്ലെങ്കിൽ സാധാ ഓയില് ഉപയോഗിച്ചാൽ മതി ഇരു മൂന്നാല് പാറ്റലും എടുത്തിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട് അതിലേക്ക് ഇട്ട് കൊടുക്കുവാണ് പിന്നെ ഒരു ഒര ടീസ്പൂണ് ഇട്ട് കൊടുത്തു ആ കടുക് പൊട്ടി വരുമ്പം അതിലേക്ക് ഞാൻ ജീരകം ഒരു നുള്ളേ ഇട്ട് കൊടുക്കുന്നുള്ളൂ ജീരകത്തിൻ്റെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്ക് ഒരു ഒര ടീസ്പൂണ് വരെ ജീരകം ഇട്ട് കൊടുക്കാം അപ്പം ഞാനത് ഒരു നുള്ളു മാത്രമേ ഇടുന്നുള്ളേ അപ്പോൾ ഒരു നുള്ളിൽ നിൽക്കുമ്പോൾ അതായത് കാൽ ടീസ്പൂൺ കാണും കേട്ടോ അത്ര ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് ആ ജീരകവും ഒന്ന് പൊട്ടി വരുമോ അല്ലെങ്കിൽ ഒരു രണ്ട് ടേബിൾ സ്പൂൺ ഉഴുന്നതാണ് ഉഴുന്നുവരിപ്പുണ്ടല്ലോ അതാണ് ഇട്ട് കൊടുക്കുന്നത് അത് നല്ലൊരു സൂപ്പർ ടേസ്റ്റ് തന്നെയായിരിക്കും കേട്ടോ നമ്മുടെ ഈ കപ്പ് പുഴുക്കിന് അപ്പോൾ അത് നമ്മൾ അവോയ്ഡ് ചെയ്യല്ല അത്രയ്ക്ക് ഇഷ്ടമില്ലാത്തവർ മാത്രം അത് അവോയ്ഡ് ചെയ്താൽ മതി കേട്ടോ അപ്പോൾ ആ ഉഴുന്ന് പരിപ്പ് ആ എണ്ണയൊക്കെ ഒന്ന് പൊട്ടി വരുമ്പോൾ അതായത് ഒരു കളറൊക്കെ ഒന്ന് മാറി വരുമല്ലോ അപ്പോൾ ആ സമയത്ത് നമ്മൾ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുവാണ് പിന്നെ നമ്മൾ കുറച്ച് ചെറിയുള്ളി എടുത്ത് വെച്ചിട്ടുണ്ട് വെളുത്തുള്ളി ഒരു രണ്ട് മൂന്നലി എടുത്തിട്ടുണ്ട് ഇപ്പം വെളുത്തുള്ളി വേണമെങ്കിൽ ചെറുവിള്ളി മാത്രം ചേർത്ത് കൊടുത്താലും മതി കേട്ടോ ഇതൊക്കെ നമുക്ക് ഓരോരുത്തർക്കുടെ ഇതനുസരിച്ചിട്ട് മാറ്റം ഇഷ്ടങ്ങളനുസരിച്ച് മാറ്റും പിന്നെ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോഴും ഇത് എല്ലാം കൂടി ചേർത്ത് നല്ലൊരു ടേസ്റ്റ് കിട്ടുന്ന ഒരു മെതേഡായിട്ടാണ് ഞാൻ പറയുന്നത് അപ്പോൾ ചിലർക്ക് വെളുത്തുള്ളി ഇഷ്ടമായിരിക്കത്തില്ല ഇടുന്നത് അതുകൊണ്ട് പറഞ്ഞതേ ഉള്ളേ ചെറിയുള്ളി ഒരു പത്തെണ്ണം എടുത്തിട്ടുണ്ട് അത് വലുതായിട്ടൊക്കെ ഉള്ളതാണെങ്കിൽ നമുക്ക് നടു ഒന്ന് കീറി ഇട്ട് കൊടുക്കാം ചെറിയ ഉള്ളിയൊക്കെ ആണെങ്കിൽ അതേ കൂട്ട് അങ്ങനെ ഇട്ട് കൊടുത്താൽ മതി ആ ഉള്ളി ഒന്ന് സോഫ്റ്റ് ആയി വന്നാൽ മതി കേട്ടോ അപ്പോൾ അതിലേക്ക് ഞാൻ കാന്താരി മുളകാണ് ചേർത്ത് കൊടുക്കുന്നത് കാന്താരി ഇല്ലാത്തവരാണെങ്കിൽ നമ്മൾ പച്ചമുളക് ഉണ്ടല്ലോ അത് ചേർത്ത് കൊടുത്താൽ മതി കാന്താരി ഉണ്ടെങ്കിൽ അത് തന്നെ ചേർത്ത് കൊടുക്കുക കേട്ടോ പിന്നെ കപ്പ് തേങ്ങ തിരുമ്മിയത് അതുകൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇപ്പോൾ തേങ്ങയുടെ അളവിലായാലും കുറച്ചുകൂടെ കൂടുതൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം ഇല്ല കുറച്ച് മതിയെങ്കിൽ ഇതിൽ കുറച്ച് കുറയ്ക്കുകയും ചെയ്യാം കേട്ടോ ഇത് നമുക്ക് ഇത് ഒത്തുന്നതിൻ്റെ കളറൊന്നും മറന്നവരും വേണ്ട അതിൻ്റെ വെള്ളമായി ഒന്ന് പറ്റുന്നവരും ഒന്ന് ഇളക്കി കൊടുക്കുക ഇല്ലെങ്കിൽ ഒരു അല്പം ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് പിന്നെ ഇതെല്ലാം മിക്സ് ചെയ്തതിന് ശേഷം വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി ഇപ്പം നിങ്ങൾക്ക് ഇപ്പോൾ ഞാൻ ഇത് ചേർക്കുമ്പോൾ എന്ന് വെച്ചാൽ വെള്ള കളറിലായിരിക്കും ആ കപ്പ പുഴുക്കിരിക്കുന്നത് നിങ്ങൾക്ക് ഇപ്പോൾ മഞ്ഞ കളറ് വേണമെങ്കിൽ കപ്പ പുഴുങ്ങിയ സമയത്ത് ഒരല്പം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്താൽ മതിയായിരുന്നേ ഇപ്പോൾ ആ ഉപ്പ് കൂടിയൊക്കെ ചേർത്ത് നല്ലപോലെ ഒന്ന് ഇളക്കിയതിന് ശേഷം ഇതിലേക്ക് ഇട്ട് കൊടുക്കുക കപ്പ നമ്മൾ പുഴുങ്ങി വെള്ളമൊക്കെ ഊറ്റി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമുക്കൊന്ന് ഇളക്കിയെടുക്കാം എന്ന് വെച്ചാൽ ഒത്തിരി അങ്ങ് നമ്മൾ കപ്പ വേവിക്കുന്നതൊട്ട് ഒത്തിരി ഉടച്ചെടുക്കേണ്ട ആവശ്യമില്ല എങ്കിലും എല്ലാം കൂടെ ഒന്ന് ചേർത്ത് നല്ലവരൊന്ന് മിക്സ് ചെയ്തെടുക്കുക അപ്പോൾ കുറച്ചൊന്ന് ഉടഞ്ഞ് വരികയും ചെയ്യുവേ അപ്പോൾ ഈ സമയത്ത് നമ്മൾ ഉപ്പൊക്കെ നോക്കുക പിന്നെ എരിവിൻ്റെ അനുസരിച്ച് നിങ്ങൾക്ക് മുളക് ചേർത്ത് കൊടുക്കുക കേട്ടോ പച്ചമുളക് ആയാലും അല്ലെങ്കിൽ കാന്താരി മുളോ ആയാലും ഇപ്പം നിങ്ങൾക്ക് കുണ്ടമുളകൊക്കെ ഉണ്ടെങ്കിൽ അത് വേണേൽ ചേർത്ത് കൊടുക്കാം അപ്പോൾ അടിപൊളിയായിട്ട് നല്ല അടിപൊളി ആയിട്ടുള്ളൊരു കപ്പ പുഴുക്കാണ് ഇത് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്നിട്ട് അഭിപ്രായങ്ങളൊക്കെ പറയണം മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം ഓക്കെ ബൈ